നമസ്കാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ ഇരുപത്തിയഞ്ച് രാജ്യങ്ങളുടെ പട്ടിക പുറത്തിറങ്ങി ഇന്ത്യ നാലാം സ്ഥാനത്താണ് അമേരിക്കയും റഷ്യയും ചൈനയുമാണ് നമുക്ക് മുന്നിൽ ഇതാണ് മോദിയുഗം രണ്ടാം നേട്ടം ജി എസ് ടിയുടെ പ്രതിമാസ നികുതി പിരിവ് ഒരു ലക്ഷം കോടി കവിഞ്ഞു ചായവില്പനക്കാരന്റെ സാമ്പത്തിക ശാസ്ത്രം മൂന്നാമത് പുതിയ സോളാർ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിൽ യു എസിനെയും ജപ്പാനേയും മറികടന്ന് ഇന്ത്യ രണ്ടാം സ്ഥാനത്തെത്തി നാലാമത്തേത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ടിൽ സൗരോർജ ഉൽപാദനം ഇരട്ടിയായി ചൈനയും യുഎസും അഞ്ചാമത് ഇന്ത്യയുടെ ജി ഡി പി കുതിച്ചുയർന്നു ഇന്ത്യയുടെ ജി ഡി പി വളർച്ച എട്ടേ പോയിന്റ് രണ്ട് ശതമാനം ചൈനയുടെ ആറ് പോയിന്റ് ഏഴ് ശതമാനം യു എസിന്റെ നാലേ പോയിന്റ് രണ്ട് ശതമാനം ഇപ്പോഴും ചിലർ ചോദിക്കും എന്തിനാണ് മോദി വിദേശത്തേക്ക് പോകുന്നത് ആറാമത് മിസൈലുകൾ വെള്ളം ഭൂമി ആകാശം മൂന്ന് മേഖലകളിൽ നിന്നും സൂപ്പർസോണിക് മിസൈലുകൾ വിക്ഷേപിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യമായി ഇന്ത്യ മാറി ഇതാണ് മോദി യുഗം ഏഴാമത് എഴുപത് വർഷത്തിനിടെ ഇത്രയും ദരിദ്രമായ പാകിസ്ഥാൻ കണ്ടിട്ടില്ല മോദിയുടെ വരവോടെ പാകിസ്ഥാൻ കൂടുതൽ ദരിദ്രമായി ഇത് നോട്ടു നിരോധനവുമായി ബന്ധപ്പെട്ടതാണോ സത്യത്തിൽ അതെ പാകിസ്ഥാന്റെ പണത്തിന്റെ ഗണ്യമായ സ്രോതസ്സ് നമ്മുടെ കോൺഗ്രസ് രാഷ്ട്രീയക്കാർ മറ്റൊരു വഴിക്ക് നോക്കിക്കൊണ്ട് ഇന്ത്യയിലേക്ക് പമ്പ് ചെയ്ത കള്ളനോട്ടായിരുന്നു എട്ടാമത് രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ് പ്രതിരോധ മന്ത്രി എ കെ അന്തോണി രാജ്യം ദരിദ്രമാണ് ഞങ്ങൾക്ക് റഫാൽ വാങ്ങാൻ കഴിയില്ല ഒരു ചെറിയ ജെറ്റ് പോലും ഇല്ല എന്ന് പറഞ്ഞിരുന്നു മോദിജി ഇറാന്റെ കടവും വീട്ടി അദ്ദേഹം റഫാൽ ഇടപാട് നടത്തി കൂടാതെ എസ് ഫോർ ഹൺഡ്രഡ് ഉപയോഗിക്കുകയും ചെയ്യുന്നു കോൺഗ്രസിന്റെ കാലത്ത് രാജ്യത്തിന്റെ പണം എവിടെ പോയി ഒൻപതാമത് സൈന്യത്തിന് ബുള്ളറ്റ് പ്രൂഫ് സ്കോർപിയോ സുരക്ഷാ കവറുകൾ ലഭിക്കുന്നു ജമ്മു കാശ്മീരിൽ സൈന്യത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് ബുള്ളറ്റ് പ്രൂഫ് സ്കോർപിയോകൾ ലഭിച്ചു നൈറ്റ് വിഷൻ ഹെലികോപ്റ്ററുകൾ ചൈനയിലേക്കുള്ള സ്വാതന്ത്ര്യ ഓട്ടം തടയാൻ കോൺഗ്രസ് ഗവൺമെന്റിന്റെ നയമായി വികസിപ്പിക്കാത്ത അതിർത്തികളിൽ ശക്തിപ്പെടുത്തിയ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയും ലഭിക്കുന്നു ഈ സർക്കാർ ചൈനയെ നേർവഴിയിലാക്കുന്നു പത്താമത് സമ്പദ് വ്യവസ്ഥയിൽ ഫ്രാൻസിനെ ആറാം നമ്പർ മറികടന്നു പതിനൊന്നാമത് വാഹന വിപണിയിൽ ജർമ്മനിയെ മറികടന്ന നാലാം സ്ഥാനത്തേക്ക് പന്ത്രണ്ടാമത് പവർ ജനറേഷനിൽ റഷ്യയെ മറികടന്നു മൂന്നാം നമ്പറായി മാറുന്നു ഉൽപാദനത്തിൽ ഇറ്റലിയെ പിന്തള്ളി പതിമൂന്നാമത് രണ്ടാം സ്ഥാനത്തെത്തി പതിനാലാമത് മൊബൈൽ നിർമ്മാണത്തിൽ വിയറ്റ്നാമിനെ പിന്തള്ളി രണ്ടാമതെത്തി പതിനഞ്ചാമത് സ്റ്റീൽ ഉൽപാദനത്തിൽ ജപ്പാനെ മറികടന്നു രണ്ടാം നമ്പറായി മാറുന്നു പഞ്ചസാര ഉൽപാദനത്തിൽ ബ്രസീലിനെ മറികടന്ന് പതിനാറാമത് സ്ഥാനം എത്തുന്നു പതിനേഴാമത് എല്ലാത്തിനുമുപരിയായി നിത്യനിദ്രയിൽ നിന്ന് മയങ്ങി കിടക്കുന്ന ഹിന്ദുക്കളെ അദ്ദേഹം ഉണർത്തി പതിനെട്ട് ഇപ്പോഴാ ഇന്ത്യ ബ്രിട്ടനെ പിന്തള്ളി ലോക അഞ്ചാം സാമ്പത്തിക ശക്തിയായി ഇത് മോദി യുഗമാണ് മോദി സർക്കാരിന് കീഴിൽ താഴ്വരയിൽ നിന്ന് ഭീകരരെ തുരത്തുന്നത് പതിവായി എട്ടു മാസത്തിനുള്ളിൽ ഇരുന്നൂറ്റി മുപ്പത് ഭീകരരെ അവരുടെ എഴുപത്തിരണ്ട് ഹൂറുകളുടെ അടുത്തെത്തിച്ചു കോൺഗ്രസ് ഭരണത്തിൽ ഭീകരർ പരിഭ്രാന്തി പരത്തിയിരുന്നു ഈ സർക്കാരിന് കീഴിലുള്ള ഭീകരർക്ക് സൈന്യം ഒരു ഭീകരനാണ് ബി ജെ പി നിർമ്മിക്കുന്ന പുതിയ ഭാരതം വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്